الحمد لله رب العالمين نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان محمدا عبده ورسوله أرسله بالهدى وديهه على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة سهودر المارة سهور تكرة نمسكارا بنا بشيم كرينا كلاس الذين ده അവസാനമായി വിശദീകരിക്കാൻ ഉദ്ദേശിച്ചിരുന്ന മയ്യത്ത് നമസ്കാരം എന്ന വിഷയവും കൂടി പറഞ്ഞതോടുകൂടി അവസാനിച്ചിട്ടുണ്ട്. ഇനി ഒരുപാട് സംശയങ്ങൾ ഈ ക്ലാസ് തുടങ്ങിയതിന്റെ ശേഷം പല സന്ദർഭങ്ങളിലായി കിട്ടിയിട്ടുണ്ട്. ആ ചോദ്യങ്ങളിൽ പലതും വിശദമായി മറുപടി പറയേണ്ടതും മറ്റു ചിലത് വളരെ പെട്ടെന്ന് പറഞ്ഞ് തീർക്കേണ്ടതുമാണ്. ആദ്യമായി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ച മയ്യത്ത് നമസ്കാര സംബന്ധമായി കിട്ടിയ ചോദ്യങ്ങളാണ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ വിഷയത്തിന്റെ തുടർച്ചയായി ആ വിഷയത്തിലുള്ള ചോദ്യങ്ങൾ തന്നെ ആദ്യം പറയലായിരിക്കും നല്ലത് എന്ന് ഞാൻ മനസ്സിലാക്കും. അതുകൊണ്ട് കിട്ടിയ ചോദ്യങ്ങളിൽ നിന്ന് ആ വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ പ്രത്യേകം ഇന്ന് ചർച്ച ചെയ്യുകയാണ്. ചോദ്യങ്ങൾ ഉത്തരം പറഞ്ഞ് തീർന്നില്ലെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കൂടി വിശദീകരിക്കേണ്ടി വരും. ഒന്നാമത്തെ ചോദ്യം, മയ്യത്ത് നമസ്കാര സംബന്ധമായിട്ടുള്ള ചോദ്യങ്ങളാണ് ആദ്യമായി കേൾപ്പിക്കുന്നത്. ജനിക്കുമ്പോൾ ജീവനില്ലാത്ത ചാക്കുട്ടി അല്ലെങ്കിൽ ചാപ്പിള്ളക്ക് വേണ്ടി ജനാസ നമസ്കാരം നിർവഹിക്കേണ്ടതുണ്ടോ എന്നാണ് ഒരു സംശയം. ഇത് അല്പം വിശദീകരിച്ച് പറയേണ്ടുന്ന ഒരു വിഷയമാണ്. അതായത് ജീവനില്ലാതെ ഇറക്കുകയോ അല്ലെങ്കിൽ ജനിച്ചതിന്റെ ഉടനെ ജീവൻ പോവുകയോ ചെയ്യുന്നതിനാണ് നമ്മൾ സാധാരണഗതിയിൽ ചാപ്പിള്ള അല്ലെങ്കിൽ ചാക്കുട്ടി എന്നൊക്കെ പറയാറുള്ളത്. മൂന്ന് നിലക്ക് ഇത്തരത്തിലുള്ള പ്രസവങ്ങൾ നടക്കാറുണ്ട്. ഒന്ന്, ഗർഭം 4 മാസം എത്തുന്നതിന്റെ മുമ്പ് ജനിച്ച കുട്ടികൾ, അതായത് 4 മാസം ആയിട്ടില്ല, അപ്പോഴേക്ക് തന്നെ എന്തോ ഒരു ചെറിയ കോലത്തിലായിട്ട് പ്രസവിക്കപ്പെട്ടു, അതൊരു നിലക്ക്. രണ്ടാമത്തെ രൂപം 4 മാസം കഴിഞ്ഞു, എന്നാൽ 6 മാസം തികഞ്ഞിട്ടുമില്ല, 6 മാസം തികയുന്നതിന്റെ മുമ്പേ പ്രസവിക്കപ്പെട്ട കുട്ടി. മൂന്നാമത്തെ വിഭാഗം, 6 മാസം തികഞ്ഞതിന് ശേഷം പ്രസവിക്കപ്പെട്ട കുട്ടി. ഇങ്ങനെ മൂന്ന് നിലക്കാണ് പ്രസവത്തിന്റേതായ ഈ വിഷയത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ടി വരുന്ന കാര്യങ്ങൾ. ഇതിലാദ്യം പറഞ്ഞത്, ജീവനുണ്ടായതിന്റെ ശേഷം മരിച്ചുപോയതല്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ട് അതിന് നമസ്കരിക്കേണ്ടതില്ല എന്ന് എല്ലാ വിഭാഗം പണ്ഡിതന്മാരും ഐക്യകണ്ഠേന അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അതായത് 4 മാസം തികയുന്നതിന്റെ മുമ്പാണ് ഒരു കുട്ടിയെ പ്രസവിക്കപ്പെടുന്നതെങ്കിൽ അതിന് നമസ്കരിക്കുകയോ കുളിപ്പിക്കുകയോ മറ്റു കാര്യങ്ങളൊന്നും ചെയ്യേണ്ടതില്ല. ഒരു കഷ്ണം തുണിയിൽ പൊതിഞ്ഞ് കൊണ്ടുപോയി മറമാടിയാൽ മതി, സംസ്കാരം നിർവഹിക്കപ്പെടേണ്ടതില്ല എന്നാണ് അഭിപ്രായം. അതിന് അവലംബമായിട്ട് ആ പണ്ഡിതന്മാർ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഒരു ഹദീസാണ്. റസൂലുള്ള പറഞ്ഞു, ഇന്ന അഹദക്കും യുജ്മഉ ഫീ ബത്നി ഉമ്മിഹി 40 യൗമൻ സുമ്മ യകൂനു അലഖത്തൻ മിസ്ലദാലിക് സുമ്മ യകൂനു മുദഖത്തൻ മിസ്ലദാലിക്
ثم يبعث الله اليه ملكا باربع كلمات يكتب رزقه واجله وعمله ثم ينفخ فيه الروح متفق عليه. അതിൽ പറയുന്നത് മനുഷ്യൻ അവന്റെ മാതാവിന്റെ ഗർഭപാത്രത്തിൽ ആദ്യത്തെ 40 ദിവസം കഴിഞ്ഞതിന്റെ ശേഷമാണ് പിന്നീട് അവൻ അലക്കത്തായി മാറുന്നത്. അലക്കത്ത് എന്ന് പറഞ്ഞാൽ ഗർഭപാത്രത്തിൽ ഒട്ടിപ്പിടിച്ച് തൂങ്ങി നിൽക്കുന്നൊരവസ്ഥയാണ്. സുമ്മയക്കൂന മുളകത്തൻ മിതലുതാലി, പിന്നെയും കുറെ കഴിയുമ്പോഴേ അതൊരു മാംസപിണ്ടം പോലെ രൂപാന്തരം പ്രാപിക്കുന്നുള്ളൂ. അപ്പൊ 4 മാസമാകുമ്പോഴാണ് അള്ളാഹു ഒരു മലക്കിനെ പറഞ്ഞയക്കുകയും ഈ ബീജത്തിൽ അതല്ലെങ്കിൽ ഈ വളർന്നു വരുന്ന ഈ വസ്തുവിൽ റോഷ് ഊതാൻ വേണ്ടിയുള്ള കൽപ്പന കൊടുക്കുകയും ചെയ്യുന്നത്. ഇത് സഹീഹായ ഹദീസാണ്. അപ്പോൾ ഒരു മനുഷ്യക്കുഞ്ഞിൽ ജീവൻ നൽകപ്പെടുന്നത് 4-ാം മാസത്തിലാണ്, പൂർണ്ണമായ 4 മാസത്തിലാണ്. അതുകൊണ്ട് 4 മാസം എത്തുന്നതിന്റെ മുമ്പേ പ്രസവിക്കപ്പെട്ടിട്ടുള്ള ഒരു രക്തപിണ്ഡം അല്ലെങ്കിൽ ഒരു മാംസപിണ്ഡം അതിന് നമസ്കരിക്കപ്പെടേണ്ടതില്ല. കാരണം അതിന് മുമ്പേ ജീവൻ നൽകപ്പെട്ടിട്ടില്ലാത്തതുകൊണ്ട് ഒരു തിലക്കും അത് പരിഗണിക്കപ്പെടേണ്ടതില്ല. ഇതിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. രണ്ടാമത്തെ വിഷയം, 4 മാസം കഴിഞ്ഞ് അഥവാ ജീവൻ നൽകപ്പെടേണ്ട പ്രായം കഴിഞ്ഞ് എന്നാൽ 6 മാസം എത്തുന്നതിന്റെ മുമ്പേ പ്രസവിക്കപ്പെട്ടു. എന്നാൽ അതിനെ സംബന്ധിച്ച് പണ്ഡിതന്മാർ പറയുന്നത് അങ്ങനെ ജനിക്കുമ്പോ ജീവന്റെ ലക്ഷണം വല്ലതും ഉണ്ടെങ്കിൽ നിസ്കരിക്കണം എന്നാണ്. 6 മാസം എത്തുന്നതിന്റെ മുമ്പേ പ്രസവിച്ച കുട്ടി ജീവന്റെ ലക്ഷണം വല്ലതും ഉണ്ടെങ്കിൽ നിസ്കരിക്കണം. അതായത് കരയുക അല്ലെങ്കിൽ തുമ്മുക അല്ലെങ്കിൽ ഒന്നിങ്ങനെ അനങ്ങുക പോലെ എന്തെങ്കിലും ചലനങ്ങൾ ഉണ്ടെങ്കിൽ നിസ്കരിക്കണം എന്നാണ് ആ വിഭാഗത്തെ പറ്റി പറഞ്ഞിട്ടുള്ളത്. ജാബിർ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഒരു ഹദീസ്, ഖാല നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദസ്തഹല്ല സിഖ്തു സുല്ലി അലൈഹി, ചാപ്പിള്ള ശബ്ദിച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞാൽ അങ്ങനെ പുറത്തു വരുന്ന സമയം തികയാതെ പ്രസവിച്ചു വരുന്ന കുട്ടി ശബ്ദം പുറപ്പെടുകയോ ജീവന്റെ ലക്ഷണം പ്രകടിപ്പിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ സുല്ലിയ അലൈഹി നിസ്കരിക്കപ്പെടേണ്ടതാണ്. ഈ ഹദീസ് സുമദിയിലും നസാഇയിലും ഇബ്നു മാജയിലും നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ അപ്പൊ ഈ ഭാഗം അതാണ് പറയുന്നത്. 3-ാമത്തത്, 6 മാസം തികഞ്ഞിട്ടുണ്ട് അതിന്റെ ശേഷം പ്രസവിച്ച കുട്ടി. അപ്പൊ 6 മാസം കംപ്ലീറ്റ്, ഒരു കുട്ടിയുടെ ജനനം പൂർണ്ണമാകാൻ 6 മാസമായാലും മതി എന്ന് അഭിപ്രായപ്പെടുന്നു പണ്ഡിതന്മാർ. എന്താണ് അതിന്റെ കാരണം? ഗർഭത്തിന്റെ ഏറ്റവും ചുരുങ്ങിയ കാലം എത്രയാണ് എന്ന അഭിപ്രായ വ്യത്യാസമാണ് അതിന്റെ കാരണം. പരിശുദ്ധ ഖുർആൻ ഒരു സ്ഥലത്ത് പറഞ്ഞു, പരിപൂർണമായി മുലയൂട്ടാൻ ഉദ്ദേശിക്കുന്ന അമ്മമാർ കുട്ടികൾക്ക് 2 വർഷം ഹൗലൈനി കാമിലൈനി, പരിപൂർണമായ 2 വർഷം അവർ മുലയൂട്ടട്ടെ എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ മറ്റൊരു സ്ഥലത്ത് ഫിസാലുഹൂഫി ആമൈനി എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. കുട്ടി മുലകുടിയിൽ നിന്ന് വിരമിക്കുന്നത് 2 വയസ്സിലാണ്, 2 വർഷത്തിലാണ് എന്ന് പറയുന്നു. മറ്റൊരു സ്ഥലത്ത് അള്ളാഹു പറഞ്ഞു, വഹംലുഹു വഫിസാലുഹു തലാസൂന ശഹ്റ, കുട്ടിയുടെ ഗർഭവും കുട്ടിയെ ഗർഭം ചുമക്കുന്ന കാലവും കുട്ടിയുടെ മുലകുടിക്കുന്ന പ്രായവും കൂടി കൂട്ടിയാൽ 30 മാസമാണ് എന്നുള്ള പറഞ്ഞു. 30 മാസം. അപ്പൊ അതിൽ നിന്ന് പണ്ഡിതന്മാർ എന്ത് മനസ്സിലാക്കി? 30 മാസം പ്രസവത്തിനും പാലൂട്ടലിനും കൂടിയെന്നാണല്ലോ അള്ളാഹു പറഞ്ഞത്. പാലൂട്ടലിന് 2 കൊല്ലം എന്ന് പഠിച്ചവൻ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞിട്ടുമുണ്ട്. അപ്പൊ 24 മാസം കഴിച്ചാൽ പിന്നെ 30 മാസത്തിലേക്ക് 6 മാസമാണല്ലോ ബാക്കിയുള്ളത്. അപ്പോൾ ഏറ്റവും ചുരുങ്ങിയ ഗർഭകാലം 6 മാസം തന്നെ എന്നഭിപ്രായപ്പെടും. അതുകൊണ്ട് അവര് പറയുന്നത് 6 മാസമെങ്കിലും ആയിട്ട് പ്രസവിച്ചിട്ടുള്ള കുട്ടി യഥാർത്ഥ മനുഷ്യനായിട്ടുണ്ട്, അത് ജനിക്കുമ്പോ ജീവനുണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ കുട്ടിക്ക് വേണ്ടി നിസ്കരിക്കണം എന്ന അഭിപ്രായത്തിലാണ് നല്ലൊരു വിഭാഗം പണ്ഡിതന്മാരുണ്ട്. അവര് പറയുന്നത് ആ കുട്ടിക്ക് വേണ്ടി നിസ്കരിക്കണം, അവരുടെ മാതാപിതാക്കൾക്ക് വേണ്ടി, ക്ഷമക്ക് വേണ്ടിയും, ആ മാതാപിതാക്കൾക്ക് ഈ മകൻ അല്ലെങ്കിൽ ഈ കുട്ടി ഒരു സമ്പത്തായി തീരാൻ വേണ്ടിയും ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെയുള്ള പ്രാർത്ഥനകൾ നിർവഹിച്ചുകൊണ്ട് എങ്ങനെയായിരുന്നാലും 6 മാസം കഴിഞ്ഞതിന് ശേഷം പ്രസവിക്കപ്പെട്ടിട്ടുള്ള കുഞ്ഞിന് നിസ്കാരം നിർവഹിക്കപ്പെടുകയും കുളിപ്പിക്കുകയും ചെയ്യണം. ഒരു മുസ്ലിമിന്റെ ജനാസക്ക് ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും ആ കുട്ടിക്ക് വേണ്ടിയും നിർവഹിക്കപ്പെടണം എന്നാണ് അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ 3 തരമാണ് ഇങ്ങനെ മാസം തികയാതെ പ്രസവിക്കുന്ന കുട്ടികൾ. അതിന് 3 വ്യത്യസ്തങ്ങളായ വിധികളാണ് പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. ഇതിലും ചില്ലറ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇല്ലാതില്ല. പക്ഷേ നമുക്ക് പരിശോധനയിൽ ഏറെക്കുറെ മനസ്സിലാകുന്നത് ഈ രൂപത്തിലാണ്. ബാക്കി അല്ലാഹു അഅലം. ഇനി 2-ാമത്തെ ചോദ്യം, മറഞ്ഞ മയ്യത്തിന് വേണ്ടിയുള്ള നിസ്കാരത്തിന്റെ വിധി എന്താണ്? ഒരേ സംഘടനയിൽ പോലും ഈ വിഷയത്തിൽ വ്യത്യസ്ത അഭിപ്രായം വെച്ച് പുലർത്തുന്നവരെ കാണുന്നുവല്ലോ, ഒന്ന് വിശദീകരിക്കാമോ? ഇതാണ് ചോദ്യം. അതായത് സ്ഥലത്തില്ലാത്ത മയ്യത്തിന്റെ വേണ്ടി
നിസ്കാരം നിർവഹിക്കപ്പെടുന്നതിന്റെ വിധി എന്താണ് എന്നതാണ് പ്രശ്നം. പിന്നെ അതിൽ ചോദിച്ച മറ്റൊന്ന്, ഒരേ സംഘടനയുടെ ആളുകൾ തന്നെയും ഈ വിഷയത്തിൽ വ്യത്യസ്ത അഭിപ്രായം വെച്ച് പുലർത്തുന്നത് കാണുന്നുവല്ലോ, വിശദീകരിക്കാമോ എന്നാണ്. ഇതല്പം വിശദീകരിക്കേണ്ടതുണ്ട്. ഒന്നാമതായി, സ്ഥലത്തില്ലാത്ത ഹാജരില്ലാത്ത മയ്യത്തിന് മൂന്ന് നിലക്കാണ് ആ വിഷയത്തിലുള്ള നിസ്കാരം നിർവഹിക്കപ്പെടാറുള്ളത്. ഒന്ന്, ഒരാൾക്ക് ഒരാൾ മരിച്ചപ്പോ അയാളുടെ ശേഷക്രിയയിൽ പങ്കെടുക്കാൻ സൗകര്യപ്പെടാതെ വന്നാൽ ആ നാട്ടുകാരനാണെങ്കിൽ അയാൾക്ക് അയാളുടെ ഖബറിന്റെ അടുത്ത് പോയിട്ട് നിസ്കരിക്കാം. നമ്മളൊരു നാട്ടിലുണ്ടായിരുന്നു, അവിടെ മരണം നടന്നു, നമ്മൾ വേറെ എവിടെ സ്ഥലത്തായിരുന്നു, മരിച്ചത് പറഞ്ഞില്ല, ശേഷക്രിയയിൽ പങ്കെടുക്കാനും സാധിച്ചില്ല, യാത്രയൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോഴാണ് ഇങ്ങനെ നമ്മൾ അയൽവാസി ഇങ്ങനെ മരിച്ചു, ഇതൊക്കെ ഇന്ന് 4 മണിക്ക് മറമാടിയിട്ടുള്ളൂ, നമ്മൾ 6 മണിക്കാണ് എത്തുന്നത്, എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അദ്ദേഹത്തിന്റെ ഖബറിങ്ങിൽ പോയി നമസ്കരിക്കാവുന്നതാണ്. ഇതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് രേഖയുണ്ട്. അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു തആലാ പറയുന്നു, ഇൻതഹാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇലാ ഖബരി റസുബിൻ ഫസല്ലാ അലൈഹി ഫസഫു ഖൽഫഹു ഫകബ്ബറ അർബഅൻ. മുത്തഫഖുൻ അലൈഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പച്ചയായ ഖബറിന്റെ അടുത്തേക്ക് പോയി. പച്ച നിറ നിറല്ല, മണ്ണ് ആ നിറം പച്ചയാണ്, ഉണങ്ങിയിട്ടില്ല, പുതിയൊരു ഖബർ എന്നുള്ളതാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതിന്റെ അടുത്തേക്ക് പോയി നിസ്കരിച്ചു. നിസ്കരിക്കാത്ത മറ്റുള്ളവരും നബിയുടെ പിന്നിൽ തക്ബീർ ചൊല്ലി അവരും നബിയുടെ പിന്നിൽ അണിഞ്ഞിരുന്നു നിസ്കരിച്ചു എന്ന് സഹീഹായ ഹദീസിലുണ്ട്. അതിന്റെ തന്നെ ഒരു വിശദീകരണം, അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, അന്ന ഇംറഅത്തൻ സൗദാഅ കാനത് തഖുമ്മുൽ മസ്ജിദ, ഒരു സ്ത്രീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പള്ളി അടിച്ചുവാരി വൃത്തിയാക്കാൻ വേണ്ടി എപ്പോഴും വരാറുണ്ടായിരുന്നു. റസൂലുള്ളാഹിയുടെ പള്ളി പരിപാലിക്കാൻ ഒരു സ്ത്രീ ആയിരുന്നു ഉണ്ടായിരുന്നത്. ആ സ്ത്രീ നബിയുടെ പള്ളി അടിച്ചുവാരി വൃത്തിയാക്കിയിരുന്ന സ്ത്രീയായിരുന്നു. ഒരു ദിവസം ഫഖദഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തിരുമേനി അവളെ കണ്ടില്ല, എല്ലാ ദിവസവും വരുന്നതാണ്, ഒരു ദിവസം ആ സ്ത്രീയെ കണ്ടില്ല. അപ്പൊ ആ സ്ത്രീയെ പറ്റി അന്വേഷിച്ചു, ഒന്ന് കാണുന്നില്ലല്ലോ, എവിടെ പോയി അവൾ. സഹാബികൾ പറഞ്ഞു, മാസത്ത്, അവർ ഇന്നലെ രാത്രി മരിച്ചുപോയി. നിങ്ങൾ എന്തുകൊണ്ട് എന്നെ വിവരം അറിയിച്ചില്ല. ഒരു പള്ളി അടിച്ചു വരുന്ന ആളല്ലേ, ഒരു കറുത്ത സ്ത്രീയല്ലേ, അതത്ര ഒരു കാര്യമാക്കേണ്ടതില്ല എന്ന നിലക്കാണ് അവരത് നബിയോട് അത്ര കാര്യമായിട്ട് ഗൗരവമായിട്ട് പറഞ്ഞില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഇഷ്ടപ്പെട്ടില്ല. റസൂൽ എന്ന് പറഞ്ഞു, ദുല്ലൂനി അലാ ഖബരിഹ, അവരുടെ ഖബർ നിങ്ങൾ എനിക്ക് കാണിച്ചു തരിക. നബിക്ക് വേണ്ടി അവർ ഖബർ കാണിച്ചു കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഖബറിനെല്ലതുകൊണ്ട് ആ സ്ത്രീക്ക് വേണ്ടി ജനാസ നമസ്കാരം നിർവഹിച്ചു. ഇത് ബുഖാരിയിലും മുസ്ലിമിലുമുള്ള സഹീഹായ ഹദീസാണ്. ഇനി മറ്റൊരു സംഭവം, സഈദ് ബിൻ മുസയ്യബ് റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്നതാണ്, അന്ന ഉമ്മ സഈദിൻ മാത്തത് വന്നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം ഗായിബുൻ ഫലമ്മ ഖദിമ സല്ലാ അലൈഹാ വഖദ് മവാലി ദാലിക ഷഹ്റുൻ. ഈ ഹദീസ് തിർമിദിയിലുള്ളതാണ്. ഉമ്മ സഈദ്, സഈദിന്റെ ഉമ്മ മരണപ്പെട്ടു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥലത്തില്ലായിരുന്നു. ഫലമ്മ ഖദിമ, നബി യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോൾ, സല്ലാ അലൈഹാ, അവൾക്ക് വേണ്ടി ജനാസ നമസ്കാരം നിർവഹിച്ചു. വഖദ് മവാലി ദാലിക ഷഹ്റുൻ, ഒരു മാസം കഴിഞ്ഞിരുന്നു മറമാടിയിട്ട്. അപ്പൊ ഒരു മാസം കഴിഞ്ഞിരുന്നു മറമാടിയിട്ട്, ഒരു മാസത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിൽ പോയി നിസ്കാരം നിർവഹിച്ചു. അപ്പോ മയ്യത്തിന്റെ അസാന്നിധ്യത്തിലുള്ള ഈ നിസ്കാരം സ്വദേശത്തുള്ള ഒരാളാണെങ്കിൽ അയാൾക്ക് നിസ്കരിക്കാൻ പറ്റിയില്ലെങ്കിൽ അയാൾ പിന്നീട് തിരിച്ചു വന്നതിന് ശേഷം ചെയ്യാ ഖബറിൽ പോയിട്ട് നിസ്കരിക്കാം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മാതൃക. പിന്നെ മയ്യത്തിന്റെ അസാന്നിധ്യത്തിൽ നിസ്കരിച്ച മറ്റൊരു സംഭവം, ഒരു മുസ്ലിമായ മനുഷ്യൻ അമുസ്ലിമീങ്ങളായ ആൾക്കാർക്കിടയിൽ വെച്ച് മരിക്കുകയാണ്. അവിടെ അദ്ദേഹത്തിന് വേണ്ടി ജനാസ നമസ്കാരം നിർവഹിക്കാൻ ആരുമില്ല. അങ്ങനെ അദ്ദേഹത്തിന് വേണ്ടി ജനാസ നമസ്കാരം നിർവഹിച്ചതായിട്ട് അറിയപ്പെടാതിരിക്കുകയും ചെയ്താൽ ആ മയ്യത്തിന് വേണ്ടി അന്യനാട്ടിൽ വെച്ചും മറുനാട്ടിൽ വെച്ചുമൊക്കെ നമസ്കരിക്കാവുന്നതാണ്. അതായത് ഒരു നാട്ടിൽ വെച്ച് ഒരാൾ മരിച്ചു, ഏത് നാട്ടിലാ മരിച്ചത്, മുസ്ലിമീങ്ങൾ ആരും വേറെ അവിടെ ഇല്ല, അയാൾ മാത്രമേ മുസ്ലിമുള്ളൂ, അയാൾക്ക് വേണ്ടി നിർബന്ധമായി നിർവഹിക്കപ്പെടേണ്ടുന്ന ജനാസ നമസ്കാരം നിർവഹിച്ചതായി തെളിയപ്പെട്ടിട്ടുമില്ല എങ്കിൽ അയാൾക്ക് വേണ്ടി അന്യ നാട്ടുകാർക്ക് നിസ്കരിക്കാവുന്നതാണ്. അതിനുള്ള തെളിവ് എന്താണ്? അൻ ജാബിറിൻ റളിയല്ലാഹു തആല അൻഹു അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലാ അലാ അസ്ഹമത്തിൻ നജാസി ഫകബ്ബറ അലൈഹി അർബഅൻ ഖാല തൂഫിയ യൗമ റജുലുൻ ഖാലിഹുൻ മിനൽ ഹബശി
فهلموا فصلوا عليه فصفنا خلفه فصلى رسول الله صلى الله عليه وسلم عليه ونحن صفوف متفق عليه البخاري ومسلم نبيذن ചെയ്തതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നജ്ജാജി രാജാവിന്റെ വേണ്ടി നിസ്കരിച്ചു. നബി അന്ന് പറഞ്ഞു സഹാബത്തിനോട്, തൂഫിയല്ലോ ഇന്നിതാ മരണപ്പെട്ടു എന്ന് വിവരം കിട്ടിയിരിക്കുന്നു. റജുലുൻ സാലിഹുൻ മിനൽ ഹബശി, അബിസീനിയക്കാരനായ ഒരു സാലിഹായ മനുഷ്യൻ. ഫഹലുമു, നിങ്ങൾ പുറപ്പെടുക, വരിക, അദ്ദേഹത്തിന് വേണ്ടി നിസ്കരിക്കുകയും എന്ന് നബി പറഞ്ഞു. ഞങ്ങൾ നബി തിരുമേനിയുടെ പിന്നിൽ അണിയായിരുന്നു. റസൂലുള്ള അദ്ദേഹത്തിന് വേണ്ടി നിസ്കരിച്ചു. ഞങ്ങളും പ്രവാചകരോടൊപ്പം നജ്ജാജിക്ക് വേണ്ടി നമസ്കാരം നിർവഹിച്ചു. ഇതാണ്, ഇയാൾ എത്യോപ്യയിൽ രാജാവായിരുന്നു എന്ന് നമുക്ക് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാകുന്നു. എത്യോപ്യ ഭരിച്ചിരുന്ന രാജാവായിരുന്നു ഈ നജ്ജാജി എന്ന് പറയുന്ന രാജാവ്. അദ്ദേഹത്തിന്റെ പരിചാരക വൃന്ദവും അതേപോലെ തന്നെ പ്രജകളും ഒക്കെ ക്രിസ്ത്യാനികളായിരുന്നു. അദ്ദേഹം മാത്രമേ അവിടെ മുസ്ലിമായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആരും നമസ്കരിച്ചിരിക്കാനിടയില്ല എന്നാണ് ആ വിഷയത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. ഇമാം അബൂദാവൂദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ സഹീഹിൽ ഈ സംഭവത്തിന് നൽകിയ ഹെഡിംഗ് തന്നെ ബാബു സ്വലാത്തി അലൽ മുസ്ലിം യലീഹി അഹൽ ശിർക്ക് എന്നാണ്. മുശ്രിക്കീങ്ങളായ ആൾക്കാർക്കിടയിൽ വെച്ചൊരു മുസ്ലിം മരിച്ചാൽ അയാൾക്ക് വേണ്ടി നിസ്കാരം നിർവഹിക്കൽ എന്ന് പറയുന്ന അധ്യായത്തിലാണ് അദ്ദേഹം ഈ സംഭവം കൊടുത്തത്. തന്നെയുമല്ല, അഹ്മദിലും ഇബ്നു മാജയിലും ആ രണ്ട് ഹദീസ് ഗ്രന്ഥങ്ങളിലും നമുക്ക് കാണാം, നബി തിരുമേനി ഇങ്ങനെ പറയുകയും ചെയ്തു. ഇന്ന അഹാക്കും അത് മാത്ര, നിങ്ങളുടെ സഹോദരൻ അത് മാത്രേ മരണപ്പെട്ടിരിക്കുന്നു, അറിയിക്കും നിങ്ങളുടേതല്ലാത്തൊരു പ്രദേശത്ത് വെച്ച് എന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങളില്ലാത്തൊരു പ്രദേശത്ത് വെച്ച് അദ്ദേഹം മരിച്ചിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ എഴുന്നേൽക്കുക, അദ്ദേഹത്തിന് വേണ്ടി നിസ്കാരം നിർവഹിക്കുക എന്ന് പറഞ്ഞു. ഈ ഹദീസിന്റെ തനത് ബുഖാരിയുടെയും മുസ്ലിമിന്റെയും തനതുകൾ ശരിയാവാനുള്ള നിബന്ധനയൊക്കെ തനത് തന്നെയാണ് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു. അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിൽ നമുക്കെന്ത് ചെയ്യാം? ഒരു ജഡം നഷ്ടപ്പെട്ടു വിചാരിക്കും, ഒരു പ്ലെയിൻ അപകടം പെട്ടു, കത്തിക്കരിഞ്ഞാണ് പോയ ജഡം, നമ്മുടെ മുമ്പിൽ ജനാദല്ല, നിസ്കരിക്കാം, എവിടെ വെച്ചും നിസ്കാരം നിർവഹിക്കാം. അതേപോലെ തന്നെ ഒരു ജനാസ കിട്ടാതെയായി കടയിൽ, ഇങ്ങനെ വെള്ളത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും നിലക്ക് ഒരു നിലക്ക് ജനാസ കിട്ടപ്പെടാതെ പോയാൽ നമസ്കാരം ജനാസ മുമ്പേയില്ല എന്ന നിലക്ക് നിസ്കാരം നിർവഹിക്കപ്പെടാൻ ഇരിക്കേണ്ടതില്ല. ജനാസക്ക് ഈ സന്ദർഭങ്ങളിൽ നിസ്കരിക്കാൻ ഈ കാര്യവും കൂടി തെളിവാണ്. അവ രണ്ട് കാര്യം ഇങ്ങനെ. ഇനി മൂന്നാമത്തതാണ് ചോദ്യകർത്താവ് ഉദ്ദേശിച്ചതും പലപ്പോഴും സംശയമുണ്ടാകുന്നതും അതാണ്. അതെന്താണ്? മയ്യത്ത് നമസ്കാരം ശരിക്ക് തന്നെ നടന്നിട്ടുണ്ട്, മരിച്ചോടത്ത് ശരിക്ക് മയ്യത്തുസ്കാരം മുസ്ലിമീങ്ങൾ നടത്തിയിട്ടുണ്ട്, അങ്ങനത്തെ ഒരു മയ്യത്തിന് വേണ്ടി മറുനാട്ടിലേക്ക് നിസ്കരിക്കുന്നതിന്റെ വിധി എന്താണ്? അതാണ് ഇപ്പൊ സാധാരണയായിട്ട് ഉണ്ടാകാറില്ല. കത്തുകൾ ഇങ്ങനെ ധാരാളം വരും, പള്ളികളിൽ നിന്ന് ഇത് വായിക്കും, അത് നിസ്കരിക്കും, അങ്ങനെ പലതരത്തിൽ നിസ്കാരങ്ങൾ നിർവഹിക്കപ്പെടാറുണ്ട്. ഇതിൽ നമുക്ക് പറയാറുള്ളത് മുൻഗാമികളായ പണ്ഡിതന്മാർക്കിടയിലും ഇമാമ്യങ്ങൾക്കിടയിലും തന്നെ അഭിപ്രായ വ്യത്യാസമുള്ള ഒരു വിഷയമാണ്. പറഞ്ഞ മയ്യത്തിന് വേണ്ടി നിസ്കരിക്കാമോ ഇല്ലേ ഈ രൂപത്തിൽ, അതായത് അന്നാട്ടിൽ നിസ്കാരം നിർവഹിക്കപ്പെട്ടിട്ടുള്ള മയ്യത്തിന്, മറ്റുള്ളതിൽ ആർക്കും തർക്കമില്ല. മരിച്ച നാട്ടിൽ ആരും നിസ്കരിച്ചിട്ടില്ലെങ്കിൽ നിസ്കരിക്കാമെന്നുള്ളതിൽ ആർക്കും തർക്കമില്ല. പക്ഷെ ആ നാട്ടിൽ നിസ്കാരം നിർവഹിക്കപ്പെട്ടിട്ടുണ്ട്, എന്നിട്ട് വീണ്ടും ഇവിടെയും നിസ്കരിക്കേണ്ടതുണ്ടോ, അല്ലെങ്കിൽ അനുവദനീയമാണോ, അല്ലെങ്കിൽ സുന്നത്താണോ ചോദിക്കാം. സുന്നത്താണെന്ന് ആരും അഭിപ്രായപ്പെട്ടിട്ടില്ല, ആർക്കും അഭിപ്രായമില്ല, സുന്നത്താണ്. പിന്നെ തർക്കം എത്രയുള്ളൂ, അനുവദനീയാണോ അതോ അല്ലേ, ജായിദാണോ ഹറാമാണോ. ഒരു ഇമാം പറയുന്നത് ജായിദാണ്, ഒരു ഇമാം പറയുന്നത് ജായിദല്ല. ആരാ അത് പറയുന്നത്? ഷാഫി ഇമാമും ഷാഫികളും ഇമാം അഹ്മദ് ബിൻ ഹംബലും പറയുന്നത് ജായിദാണ് എന്നാണ്. ഒരൊറ്റ മദബ്, ഷാഫി മദബും ഹംബലി മദബും പറയുന്നത് മറഞ്ഞ മയ്യത്തിന്റെ വേണ്ടി നിസ്കരിക്കൽ ജായിദാണ്, അനുവദനീയമാണ്. ഇതിൽ തന്നെ ഷാഫി മദബിലുള്ള മറ്റൊരു അഭിപ്രായം മരിച്ച നാട്ടിൽ വെച്ച് മറഞ്ഞ മയ്യത്തിന് വേണ്ടിയുള്ള നിസ്കാരം പാടില്ല എന്നാണ്. അതായത് ഇവിടെ വെച്ച് മരിച്ചു ഒരാള്, ഇവിടെ വെച്ച് തന്നെ നിസ്കാരം നടന്നു, എന്നിട്ട് പിന്നെ വേറെ കൂട്ടം ആൾക്കാർ മറഞ്ഞ മയ്യത്തിന് വേണ്ടി പിന്നെ ഒരു നിസ്കാരം ഇവിടെ വെച്ച് തന്നെ നടത്ത, അത് പാടില്ല എന്നാണ് ഷാഫി മദബിലെ അഭിപ്രായം. പിന്നെ ഇതിനെ വിയോജിക്കുന്ന ആളുകൾ ആരൊക്കെയാണ്? ഹനഫി മദബും മാലിക്കി മദബും ഇത് പാടില്ലെന്ന പക്ഷക്കാരൻ. അനസികളും മാലിക്കി മദബും മറഞ്ഞ മയ്യത്തിന് വേണ്ടി നിസ്കരിക്കൽ ലാ യജൂദു എന്ന് പറയുന്ന ആളുകളാണ്, അനുവദനീയമല്ല എന്ന് പറയുന്നവരാണ്. സുന്നത്താണ് ആരും പറഞ്ഞിട്ടില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, സുന്നത്താണ് ആർക്കും അഭിപ്രായമില്ല. രണ്ടു വിഭാഗത്തിനും തെളിവ് ഒരൊറ്റ സംഭവം തന്നെയാണ്. ഇത് നിസ്കരിക്കാന്ന് പറയുന്നവർക്കും നിസ്കരിക്കണ്ട എന്ന് പറയുന്നവർക്കും തെളിവ് ഒരൊറ്റ സംഭവമാണ്, ഒന്നേ ഉള്ളൂ. എന്താ തെളിവ്? നിസ്കരിക്കണം എന്ന് പറയുന്ന ആളുകൾ യജൂദു സ്വലാത്തു അലൽ വജ്ബിൽ ഗായിബി ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ഷാഫിഈ മദ്ഹബിലെ പ്രമുഖ പണ്ഡിതനാണ്. അദ്ദേഹം പറയുന്നു തന്റെ ശർഹുൽ മുഹദ്ദബിൽ, യജൂദു സ്വലാത്തു അലൽ മയ്യിത്തിൽ ഗായിബി, മറഞ്ഞ മയ്യത്തിന് വേണ്ടി നിസ്കരിക്കൽ ജായിദാണ്.
എന്നിട്ട് അദ്ദേഹം പറയുന്നു നമുക്കതിനുള്ള ലക്ഷ്യം നജ്ജാശിയുടെ സംഭവം തന്നെയാണ്, അത് സഹീഹായ ഹദീസാണെന്നുള്ള അഭിപ്രായ വ്യത്യാസമില്ല. അങ്ങകളെ എത്യോപ്യയിൽ മരിച്ച നജ്ജാശിക്ക് വേണ്ടി, നജ്ജാശി രാജാവിന് വേണ്ടി ഇങ്ങ് ഇങ്ങ് മദീനയിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരം നിർവഹിച്ചു എന്ന് സഹീഹാണല്ലോ, അതുകൊണ്ട് മറഞ്ഞ മയ്യത്തിന് വേണ്ടി നിസ്കരിക്കൽ അനുവദനീയമാണ്. ഇതാണ് ആ വിവാദം അഭിപ്രായപ്പെടുന്നത്. അപ്പൊ മറുപക്ഷം പറയുന്നത് എന്താണ്? പോലെയുള്ള പണ്ഡിതന്മാർ നെയ്വൽ ഔസാരിൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ കഥയുടെ നജ്ജാശിയുടെ സംഭവം തെളിവുപിടിക്കാൻ പാടില്ല. എന്തിന്? മറഞ്ഞ മയ്യത്തിന് വേണ്ടി നിസ്കരിക്കാമെന്നുള്ളതിന് നജ്ജാശിയുടെ സംഭവം തെളിവല്ല എന്ന് പറയുന്ന ആളുകൾ കാരണം പറയുന്നത് അന്നഹു കാനബി അർദില്ലം യുസല്ലി അലൈഹി ബിഹാഹദും, അദ്ദേഹത്തിന്റെ സംഭവം ഒരു ഒറ്റപ്പെട്ട സംഭവമാണ്. അദ്ദേഹം എത്യോപ്യയിൽ മരിച്ചപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി അവിടെ ആരും നിസ്കരിച്ചതായി തെളിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് റസൂൽ അവിടെ നിസ്കരിച്ചത്, വേറെ ആർക്കും നിസ്കരിച്ചതായിട്ട് തെളിയപ്പെട്ടിട്ടുമില്ല. ഒറ്റ സംഭവമേ ഉള്ളൂ, അത് തന്നെ ഈ കാരണത്താലാണ് എന്നാണ് നിസ്കരിക്കേണ്ടതില്ല എന്ന് പറയുന്ന ആൾക്കാർക്ക്. ഇപ്പൊ രണ്ടു കൂട്ടർക്കും തെളിവ് ഒറ്റ സംഭവമാണ് വന്നത്. നിസ്കരിക്കാതെ അറിയണവര് നജ്ജാശിക്ക് വേണ്ടി നിസ്കരിച്ചല്ലോ, നിസ്കരിക്കണ്ടെന്ന് പറയുന്നവർ എന്തേ നജ്ജാശിക്ക് മാത്രം നിസ്കരിച്ച് വേറെ എത്ര ആൾ അവിടെ ഇവിടെയും മരിച്ച് നബി നിസ്കരിച്ചില്ലല്ലോ. അവ രണ്ടു കൂട്ടർക്കും ഒരൊറ്റ സംഭവം തരും. ഇബ്നുൽ ഖയ്യിം അദ്ദേഹത്തിന്റെ സാദുൽ മഅാദ് എന്ന കിതാബ് ഒന്നാം വാള്യം 205-206 പേജിൽ അദ്ദേഹം അഭിപ്രായപ്പെടുന്നത് വലം യകുൻ മിൻ ഹദീഹി വ സുന്നതിഹി അസ്സലാത്തു അലാ കുല്ലി മയ്യിത്തിൻ ഗായിബിൻ ഫഖദ് മാത ഖൽഖുൻ കതീറും മിനൽ മുസ്ലിമീന വഹും ഗയ്യബുൻ ഫലം യുസല്ലി അലൈഹിം വ സഹാനഹു അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലാ അലൻ നജ്ജാശി സലാത്തുഹു അലൽ മയ്യിത്തി വലം യകുൻ മിൻ ഹദീഹി നബി തിരുമേനിയുടെ ചര്യയിൽപ്പെട്ടതായിരുന്നില്ല സുന്നത്തിഹി അവിടുത്തെ സമ്പ്രദായത്തിലും പെട്ടതായിരുന്നില്ല അസ്സലാത്തു അലാ കുല്ലി മയ്യിത്തിൻ ഗായിബിൻ തലത്തില്ലാത്ത മറഞ്ഞ എല്ലാ മയ്യത്തിനും വ്യാപകമായി നിസ്കരിക്കുന്ന സമ്പ്രദായം നബി തിരുമേനിക്കുണ്ടായിരുന്നില്ല ഫഖദ് മാത ഖൽഖുൻ കതീറും മിനൽ മുസ്ലിമീന മുസ്ലിമീങ്ങളിൽ നിന്ന് എത്രയോ ആൾക്കാർ മരിച്ചു പോയിട്ടുണ്ട് വഹും ഗയ്യബ് അവരൊന്നും തലത്തില്ലാതെ മറുനാട്ടിലെത്തി തന്നെ മരണപ്പെട്ടിട്ടുണ്ട് എന്നിട്ടും ഫലം യുസല്ലി അലൈഹിം റസൂലും അവർക്കാർക്കും നിസ്കരിച്ചതായി തെളിഞ്ഞിട്ടില്ല. ആകെ കൂടി സഹീഹായി വന്നത് അന്നഹു സല്ലാല നജ്ജാശി നജ്ജാശിക്ക് വേണ്ടി നിസ്കരിച്ചൊരൊറ്റ സംഭവം മാത്രമാകുന്നു. ഇതാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ അദ്ദേഹം ഏത് പക്ഷക്കാരനാണ് മനസ്സിലായി, നിസ്കരിക്കേണ്ടതില്ല എന്ന് അഭിപ്രായപ്പെടുന്ന ആളാണ്. ഇനിയിപ്പൊ ആധുനിക കാലത്ത് ജീവിച്ചിരിക്കുന്ന ഒരു പണ്ഡിതനാണ്, ഹദീസിനെ സംബന്ധിച്ച് അവഗാഹം നേടിയിട്ടുള്ള ഒരു പണ്ഡിതനാണ് ഷെയ്ഖ് നാസിറുദ്ദീനുൽ അൽബാനി. അദ്ദേഹത്തിന് അഹ്കാമുൽ ജനായിസ് വ ബിദഉഹ എന്ന പേരിൽ ഒരു കിതാബ് തന്നെയുണ്ട്. അല്പം വിശദമായി തന്നെ ഈ വിഷയത്തിൽ അദ്ദേഹം വിശദീകരിക്കുന്നു. അതിൽ അദ്ദേഹം പറയുന്നു വമിമ്മാ യുഅയ്യിദു അദമു മശ്റൂഇയത്തി സ്വലാത്തി അലാ കുല്ലി ഗായിബിൻ അന്നഹു ലമ്മാ മാത്തൽ ഖുലഫാഉർ റാശിദൂന വഗൈറുഹും ലം യുസല്ലി അഹദും മിനൽ മുസ്ലിമീന അലൈഹിം സ്വലാത്തുൽ ഗായിബി വലൗ ഫഅലൂ ലതബാതറന്ന ഖുലുബി ദാലിക അൻഹും അഹ്കാമുൽ ജനായിസ് പേജ് 93. വമിമ്മാ യുഅയ്യിദു ശക്തിപ്പെടുത്തുന്നു എന്ത്? അദമു മശ്റൂഇയത്തി സ്വലാ അലാ കുല്ലി ഗായിബ്, മറഞ്ഞ എല്ലാ മയ്യത്തിനും വ്യാപകമായി നിസ്കരിക്കൽ നബിയുടെ ചര്യയിൽപ്പെട്ടതായിരുന്നില്ല, അല്ലെങ്കിൽ സഹാബികളുടെ ചര്യയിൽപ്പെട്ടതായിരുന്നില്ല എന്നതിന് ഉപോൽബലകമായ തെളിവാണ് ലമ്മാ മാത്തൽ ഖുലഫാഉർ റാശിദൂന വഗൈറുഹും, ഖുലഫാഉർ റാശിദീങ്ങളും അല്ലാത്ത സഹാബികളുമൊക്കെ പല നാടുകളിൽ വെച്ച് മരിച്ചിട്ട് ലം യുസല്ലി അഹദും മിനൽ മുസ്ലിമീന അലൈഹിം സലാത്തുൽ ഗായിബ്, സ്ഥലത്തില്ലാത്ത ആളുകൾ മറുദേശത്ത് വെച്ചുകൊണ്ട് അവർക്ക് നിസ്കരിച്ചതായി എവിടെയും വന്നിട്ടില്ല. വലൗപ്പാലു ഒരിക്കലെങ്കിലും അവരത് ചെയ്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ ലത്തവാത്തരന്നുലുബിതാലിക്കാൻഹും, അവരിൽ നിന്ന് ആ സംഭവം എവിടെയെങ്കിലും റിപ്പോർട്ട് ചെയ്ത് കാണാമായിരുന്നു, പക്ഷെ എവിടെയും കാണുന്നില്ല. കാണാത്തത് എന്തുകൊണ്ടാണ്? അങ്ങനെ വ്യാപകമായിട്ട് സ്ഥലത്തില്ലാത്ത മയ്യത്തിന് വേണ്ടി നിസ്കരിക്കുന്ന ഒരു സമ്പ്രദായം അക്കാലത്ത് പ്രചാരത്തിലില്ലായിരുന്നു എന്നുള്ളത് തന്നെയാണ് ഈ റിപ്പോർട്ടുകളില്ലായ്മ കാണിക്കുന്നത് എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. എന്നാൽ ഇതിപ്പോ ഈ വിഷയത്തിൽ നിസ്കരിക്കണ്ടെന്ന് പറയുന്നവർ നിസ്കരിക്കണം എന്ന് പറയുന്നവർ ഞാൻ ആദ്യം പറഞ്ഞു, ഒരിക്കലെങ്കിലും നിസ്കരിച്ചിട്ടുണ്ടല്ലോ, ഇത് വേറെ ആർക്കും ബാധകല്ല, എനിക്ക് മാത്രമേ പറ്റുള്ളൂ, നജ്ജാശിക്ക് മാത്രമേ പറ്റുള്ളൂ, ഇനി ആർക്കും പറ്റൂല എന്ന് എനിക്ക് പറഞ്ഞിട്ടുമില്ല, അങ്ങനെ പറഞ്ഞതായിട്ടും സ്ഥിരപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ഒരിക്കലെങ്കിലും നിസ്കരിച്ചത് കൊണ്ട് ഇത് അനുവദനീയമല്ല, ഹറാമാണ് എന്ന് പറയാൻ തെളിവിട്ട് കാണുന്നില്ല, ഹറാമാണ് എന്ന് പറയാൻ തെളിവ് കാണുന്നില്ല. കാരണം എനിക്ക് ഒരിക്കലെങ്കിലും നിസ്കരിച്ചു, ഇനി വേറെ ആർക്കും ഇത് ബാധകല്ല എന്ന് എനിക്ക് പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് നിസ്കരിക്കുന്നതിന് വിരോധമില്ല എന്നൊരഭിപ്രായത്തിലേക്കാണ് മറ്റൊരു വിഭാഗം എത്തിച്ചേരുന്നത്. അപ്പൊ അതാണ് ഇപ്പൊ നേരത്തെ പറഞ്ഞു, അങ്ങനെ രണ്ട് അഭിപ്രായം ഇപ്പൊ നിങ്ങൾ കേട്ടു കഴിഞ്ഞു. ഒന്നും നമ്മൾ വകയില്ല,
ഈ രണ്ട് വിഭാഗത്തിന്റെ ന്യായങ്ങളോടും യോജിക്കുന്ന ആൾക്കാർ ഏത് സംഘടനയിലും ഉണ്ടാകാം. അബൂ ഹനീഫയുമാവും മാലിക്കിയുമാവും പറഞ്ഞ ന്യായമാണ് എനിക്ക് നന്നായി തോന്നുന്നതെന്നാണെങ്കിൽ ഞാൻ നിസ്കരിക്കണ്ട. അല്ല, ഷാഫി ഇമാമിന്റെയും അഹമ്മദ് ഹംബലിന്റെയും ന്യായങ്ങളാണ് യുക്തമായി തോന്നുന്നതെന്നുള്ള ആൾക്കാർ നിസ്കരിക്കണം എന്ന് അനുകൂലിക്കുന്നു. അത് മദ്ഹബിന്റെ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായതുപോലെ തന്നെ പല കാര്യങ്ങളിലും ജീവസ്ഥിച്ച ഒരു സംഘടനയിലെ മെമ്പർമാർക്കിടയിലും ചിലപ്പോൾ ഈ രണ്ട് വിഭാഗത്തോടും അനുകൂലിക്കുന്ന ആളുകൾ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കും ഒരേ സംഘടനയിൽ തന്നെ നിസ്കരിക്കുന്നതിന് അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും ഒക്കെ ഉണ്ടായത്. അവർ കണിശമായ ഒരു തത്വം അതിൽ പറയാൻ നിർവാഹമില്ലാത്ത ഒരു വിഷയം ഒരു വിഷയമാണ് ഈ മറഞ്ഞ വയ്യത്തിന് വേണ്ടിയുള്ള നിസ്കാരം എന്നാണ് മനസ്സിലാകുന്നത്. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട ഒരു കാര്യമല്ല ഇതിങ്ങനെ നിരന്തരമായിട്ട് ഇങ്ങനെ ലിസ്റ്റ് വരിക. അതൊരു 140 ആളെ ലിസ്റ്റ് ഇങ്ങനെ വായിച്ച് ഒറ്റയടിക്കാണ്ടാക്കിയിട്ടുള്ള ആ പരിപാടി ഒരു പ്രോത്സാഹിപ്പിക്കപ്പെടുന്ന കാര്യമല്ല എന്നാണ് നമുക്കതിന് മനസ്സിലാകുന്നത്. ഇനിയിപ്പോ ഇതിലൊക്കെ വിശദീകരണമൊക്കെ കേട്ടിട്ട് നിങ്ങളുടെ മനസ്സ് എങ്ങട്ടാ ചായുന്നതെങ്കിൽ അങ്ങനെ ആവാം, അള്ളാഹു അഅലം. അത്ര എനിക്കതിൽ പറയാൻ പറ്റും. ഇനി മൂന്നാമത്തെ ചോദ്യം, ഖബറിന്റെ സമീപം നമസ്കാരം നിർവഹിക്കപ്പെടുന്നതിന് കാലപരിധിയുണ്ടോ? ഇതാണ്, അതായത് എത്ര കാലം വരെ ഖബറിന്റെ അടുത്ത് പോയിട്ട് നിസ്കരിക്കാം? ഇതാണ് മൂന്നാമത്തെ സംശയം. ഇതില് എന്റെ പരിശോധനയിൽ ഈ ബുലൂഗുൽ മറാം എന്ന പേരിൽ ഇബ്നു ഹജറുള്ള അസ്കലാനിക്ക് ഒരു കിതാബുണ്ട്, ഒരു ഹദീസിന്റെ കിതാബ്. ആ ഹദീസിന് ഒരു വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട് ഇമാം മുഹമ്മദ് ബിൻ ഇസ്മായിൽ സുന്നാനി എന്നൊരു പണ്ഡിതൻ. ആ കിതാബിന്റെ പേര് സുബുലുസ്സലാം എന്നാണ്. സുബുലുസ്സലാം എന്ന കിതാബിൽ 2nd volume 204th പേജിൽ നിന്നാണ് ഞാൻ അതിനുള്ള മറുപടി പറയുന്നത്. وقيل ابدا لان المراد من الصلاه عليه الدعاء وهو جائز في كل وقت قلت هذا هو الحق اذ لا دليل على التحديد بمده അദ്ദേഹം അഭിപ്രായപ്പെടുകയാണ്. വഖ്തലഫൽ ഖായിലൂന ബിസ്സലാത്തി അലൽ ഖബരി, ഖബറിനടുത്ത് പോയിട്ട് നിസ്കരിക്കാമെന്ന് പറയുന്ന ആൾക്കാർ അഭിപ്രായ വ്യത്യാസത്തിലായിട്ടുണ്ട് എത്ര കാലം വരെ ഇതിന് ഇളവുണ്ട്, എത്ര കാലം വരെ നിസ്കരിക്കാമെന്നതിൽ. ഖീല ഇല ശഹീരിൻ ബഅദ ദിഖ്രിഹി, ഒരഭിപ്രായം മറമാടിയതിന് ശേഷം ഒരു മാസം വരെ പറ്റുള്ളൂ, കാരണം നേരത്തെ അരീതി ഒരു മാസം വരെ വന്നിട്ടുള്ളതുകൊണ്ട് അത്രേ പറ്റുള്ളൂ കൂടിയാണ്. ഖീല ഇലാൻ, വേറെ ഭാഗം പറയുന്നത് മയ്യത്ത് ഖബറിൽ കടന്ന് ഉരുമ്പിപ്പോകുന്ന സമയം വരെയാകാം, ഒരുമ്പിപ്പോയാൽ പിന്നെ നിസ്കാരം നിർവഹിക്കപ്പെടേണ്ടതില്ല എന്ന് മറ്റൊരു കക്ഷി. വേറൊരു തീല അപതൻ എന്നും നിസ്കരിക്കാം, കാലപരിധിയൊന്നുമില്ല. എണ്ണൽ മുറാദമിന് സ്വലാത്തി അലഹിയു, നിസ്കാരം എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കലാണല്ലോ ഉദ്ദേശം. പ്രാർത്ഥന ബഹുവ ജായിസും തീ കുല്ലിവക്കത്തിന് ഏത് സമയത്തും അനുവദനയാണല്ലോ എന്നൊരു മൂന്നാം കക്ഷി. നേരത്തെ ഞാൻ പറഞ്ഞ ഈ കിതാബിന്റെ ഗ്രന്ഥകർത്താവ് പറയുന്നത് കുൽത്തു എനി ഞാൻ പറയട്ടെ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൽ ഈ മൂന്നഭിപ്രായത്തിലും കൂടി ആറ്റിക്കുറുക്കിയിട്ട് അദ്ദേഹം പറയുന്നത് സാദാഹു അൽ ഹഖു, ഈ മൂന്നാമത് പറഞ്ഞ അഭിപ്രായമാണ് എനിക്ക് സത്യമായിട്ട് തോന്നുന്നത്. ഇത് കാരണം ലാ ദലീലാല തഹദീദി ബിനുദ്ദ, ഇത്ര കാലം വരെ ആകാവൂന്ന് കണിച്ചപ്പെടുത്താൻ നമുക്ക് ഹദീസും തെളിവില്ലല്ലോ. പിന്നെ എന്തുകൊണ്ടിട്ടാണ് നമ്മൾ ഒരു മാസമെന്നും ആറു മാസമെന്നും ഒക്കെ പറയാ, ഹദീസിലൊന്നും വന്നിട്ടില്ല എങ്കിൽ പിന്നെ കാലപരിധി ഇല്ല എന്നതിലേക്കാണ് എന്റെ മനസ്സ് ചായുന്നത് എന്ന് പറഞ്ഞ് അദ്ദേഹം ആ വിഷയം അവസാനിപ്പിച്ചു. അള്ളാഹു അഅലം, അത് പറഞ്ഞ് ഞാനും അവസാനിപ്പിക്കേണ്ടത്, അത്ര ആ വിഷയത്തിൽ എനിക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നെ നാലാമത്തെ ചോദ്യം, നമസ്കാരം നിരോധിക്കപ്പെട്ട സന്ദർഭങ്ങളിൽ ജനാസ നമസ്കാരത്തിന്റെ വിധിയുണ്ട്. അതായത് പരസ്പര അവസരങ്ങളിൽ നമസ്കാരം നിർവഹിക്കപ്പെടൽ അനഭിലഷണീയമായ സമയങ്ങളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് രാവിലെ സൂര്യൻ ഉദിച്ചിങ്ങനെ ഉയരുമ്പോൾ, ഉദയം പൂർണ്ണമായി സൂര്യൻ ഇങ്ങനെ ഒരു കുന്തത്തോളം എന്നൊക്കെയാണ് പറയല്, ഒരു മുഴം പൊന്തി പ്രത്യക്ഷപ്പെടുന്നത് വരെ നിസ്കരിക്കൽ നബി വിരോധിച്ചതാണ്. അതേപോലെ തന്നെ സൂര്യൻ ഇങ്ങനെ മധ്യരേഖയിൽ ഉച്ചക്കിങ്ങനെ നട്ടിച്ചിങ്ങനെ സൂര്യൻ ഇങ്ങനെ മധ്യത്തിൽ ഇങ്ങനെ എത്തി നിൽക്കുന്ന സമയം, സൂര്യൻ ഇങ്ങനെ തെറ്റുന്നതിന്റെ മുമ്പുള്ള സമയം നിസ്കരിക്കൽ വിരോധിച്ചതാണ്. മറ്റൊന്ന് സൂര്യൻ ഇങ്ങനെ അസ്തമിച്ചുകൊണ്ടിരിക്കുന്ന, അസ്തമനം പൂർണ്ണമാകുന്നതിന്റെ മുമ്പുള്ള കുറച്ച് സമയം, ഇതും നിരോധിക്കപ്പെട്ടതാണ്. ഈ സമയങ്ങളിലാണ് ജനാസ പള്ളിയിൽ എത്തിയതെങ്കിൽ അല്ലെങ്കിൽ ജനാസ നിസ്കരിക്കപ്പെടേണ്ടതെങ്കിൽ ആ സമയങ്ങളിൽ ഈ ജനാസ നിസ്കാരം അതുമായിട്ട് ബന്ധമുണ്ടോ എന്നാണ് സംശയം. ഹദീസിൽ പറഞ്ഞ സമയങ്ങൾ ഇപ്പൊ നിങ്ങൾ കേട്ടു കഴിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഉഖബത്ത് ബിനുള്ള ആമർ റളിയല്ലാഹു തആലാഹു എന്ന് സഹാബി പറയുന്നു, ثلاث ساعات كان رسول الله صلى الله عليه وسلم ينهانا ان نصلي فيهن او ان نقبر فيهن موتانا. ഞങ്ങളോട് നബി മൂന്നവസരങ്ങളിൽ നിസ്കരിക്കുന്നതും മയ്യത്ത് ഖബറടക്കുന്നതും നിരോധിച്ചിട്ടുണ്ട്.
ഞാൻ പറഞ്ഞ ഈ മൂന്ന് സമയങ്ങൾ ഞാൻ ഹദീസ് കൂടുതൽ വായിക്കുന്നില്ല. ഹീന തുതുലു ശംസു ബാദിഖത്തൻ ഹത്താ തർതഫിയ ഹീന യഖൂമു ഖായിമുൽ ളഹീറ ഹത്താ തമീല ശംസു വഹീന തമയ്യഫ ശംസു ലിൽ ഗുറൂബി ഹത്താ തഗ്രിബ. ഞാൻ പറഞ്ഞ മൂന്ന് സമയങ്ങൾ മുസ്ലിമിലെ ഹദീസാണ്. അവ ഇതിന് പണ്ഡിതന്മാർ പറഞ്ഞു കാണുന്ന മറുപടി, ഈ ഹദീസിൽ നിസ്കാരമാണല്ലോ പറഞ്ഞിട്ടുള്ളത്, അതുകൊണ്ട് ജനാദ നിസ്കാരവും ഇതിൽ പെടുമെന്നാണ്. കാരണം സ്വഹാബികൾ അങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്താ കാരണം? സ്വഹാബിമാരുടെ സന്നിധാനത്തിൽ ബഹുവല്ലതീ ഫഹിമഹു സ്വഹാബ, സ്വഹാബത്ത് അങ്ങനെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. ഇമാം മാലിക് അദ്ദേഹത്തിന്റെ മുഖത്തയിൽ റിപ്പോർട്ട് ചെയ്യുന്നു, അതേപോലെ ബൈഹഖിയും റിപ്പോർട്ട് ചെയ്യുന്നു, മുഹമ്മദ് ബിൻ അബി ഹർബല എന്ന സ്വഹാബിയില്ലെന്ന്. അന്ന സൈനബ ബിൻത് അബി സലമ സൈനബ ബിൻത് അബു സലമത്ത് എന്നു പേരുള്ള സ്വഹാബി തൂഫിയത്ത് അവർ മരിച്ചു. അന്ന് താരിഖ് അമീറുൽ മദീന, താരിഖ് റളിയല്ലാഹു തആല അൻഹു മദീനത്തെ ഗവർണറാണ്. ഫൗതിയ ബി ജനാസതിഹ ബഅദ സലാത്തി സുബ്ഹി, സുബഹിസ്കാരം കഴിഞ്ഞതിന്റെ ശേഷമാണ് ജനാസ കൊണ്ടുവരപ്പെട്ടത്. ഉദയത്തിൽ ബക്രീദ്, മുസ്ലിമീങ്ങളുടെ പൊതു ശ്മശാനത്തിൽ ആ ജനാസ വെച്ചു. അപ്പോ താരിഖ് റളിയല്ലാഹു തആല അൻഹു സുബഹിസ്കാരം നിർവഹിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ അവസരത്തിൽ അവിടെ കൂടിയ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു തആല അൻഹു ഈ മയ്യത്തിന്റെ അഹലുകാരോട് ആളുകളോട് പറഞ്ഞു, ഇമാൻ തുസല്ലു വലാ ജനാസതിക്കും അൽആൻ, ഒന്നുകിൽ ഇപ്പൊ തന്നെ നിസ്കരിക്കണം, സുബൈ കഴിഞ്ഞ് സൂര്യൻ ഉദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വെച്ചില്ല, ഒന്നുകിൽ ആ ഇപ്പൊ തന്നെ നിസ്കരിക്കണം. വൈമാൻ തുതുർകുഹ ഹത്താ തർതഫിയ ശംസു, അല്ലെങ്കിൽ പിന്നെ സൂര്യോദയം പൂർണ്ണമായി സൂര്യൻ തിരി ഉദിച്ചു വരുന്നത് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരും എന്ന് അദ്ദേഹം പറഞ്ഞു. ആര്? അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു തആല അൻഹു എന്ന സഹാബി. അപ്പൊ സഹാബികൾ മനസ്സിലാക്കി, ഈ മൂന്ന് സമയങ്ങൾ, നിരോധിക്കപ്പെട്ട സമയങ്ങൾ നിസ്കരിക്കുന്നത് ജനാസ നിസ്കാരത്തിനും ബാധകമാണ്, നിസ്കാരം ഈ സമയങ്ങളിൽ നന്നല്ല എന്നാണ് സഹാബത്ത് മനസ്സിലാക്കിയത്. ഈ ഹദീസിന്റെയും പരമ്പര ബുഖാരിയുടെയും മുസ്ലിമിന്റെയും ഹദീസുകളുടെ പരമ്പരകളോട് യോജിക്കുന്ന നിബന്ധനകൾ ഒത്തതാകുന്നു എന്ന് പണ്ഡിതന്മാർ പറയുന്നു. അതേപോലെ തന്നെ വേറെയും സംഭവങ്ങൾ ഈ വിഷയത്തിൽ കാണാൻ സാധിക്കും. ഇത് ഈ വിഷയത്തിൽ നാസിറുദ്ദീൻ അൽബാനി അദ്ദേഹത്തിന്റെ അഹ്കാമുൽ ജനായിദ് എന്ന ഗ്രന്ഥത്തിൽ 131-ാമത്തെ പേജിൽ ഈ കാര്യം വിശദമായി അദ്ദേഹം പ്രതിപാദിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ ഒരു സംഭവം കൂടി ബൈഹഖി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് അന്ന് ജനാസത്തൻ ഉദയത്ത് ഫീ മക്ബറത്തി അഹ്ലിൽ ബസറ, ബസറയിലെ ഒരു മക്ബറയിൽ ഒരു ജനാസ കൊണ്ടുവരപ്പെട്ടു. എപ്പോഴാ കൊണ്ടുവന്നത്? ഹീന അസ്ഫറത്തി ശംസു, സൂര്യൻ ഇങ്ങനെ മഞ്ഞ കളറായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അസ്തമനത്തോട് അടുക്കുകയാണ്. ഫലം യുസല്ലി അലൈഹ, നബി സല്ലല്ലാഹു അലൈഹി റളിയല്ലാഹു തആല അൻഹു ആ ജനാസക്ക് വേണ്ടി അപ്പൊ നിസ്കരിച്ചില്ല. ഏതുവരെ? ഹത്താ ഗറുബത്തി ശംസു, സൂര്യോദയം, സൂര്യ അസ്തമനം സമ്പൂർണമാകുന്നതുവരെ. സൂര്യൻ അസ്തമിച്ചപ്പോ അലി റളിയല്ലാഹു തആല അൻഹു എന്ത് ചെയ്തു? അബൂബർദത്തിനോട് നിസ്കരിക്കാൻ വേണ്ടി ബാങ്ക് വിളിക്കാൻ പറഞ്ഞു, ഇഖാമത്ത് വിളിച്ചു. ഇപ്പൊ സല്ലാ ബിഹിമുൽ മഗ്‌രിബ്, മഗ്‌രിബായ ഫർദ് നിസ്കാരം കഴിഞ്ഞു. അതിന്റെ ശേഷം സുമ്മസല്ലു അല ജനാസ, പിന്നെയാണ് മയ്യത്തിന് വേണ്ടി അവർ നിസ്കരിച്ചത്. ആരൊക്കെ ഉണ്ടായിരുന്നു ആ നിസ്കരിച്ച കൂട്ടത്തിൽ? അനസ് ബിൻ മാലിക് ഉണ്ട്, അൻസാരിയായ അബൂബർദത്തുൽ അബൂബർദ റളിയല്ലാഹു തആല അൻഹു ഉണ്ട്. അപ്പൊ ഇതിങ്ങനെ ഞാൻ വിശദീകരിച്ച് പറഞ്ഞത് സഹാബികളൊക്കെ എന്ത് മനസ്സിലാക്കി? സഹാബികൾക്കാണല്ലോ നബിയുടെ ഹദീസിനെ പറ്റി കൂടുതൽ വിവരമുള്ളത്. അപ്പൊ ഈ സന്ദർഭങ്ങളിലൊക്കെ നിസ്കാരം പറ്റില്ല എന്ന് പറഞ്ഞതില്ലെന്ന് ജനാസ നിസ്കാരവും ഇതിൽ പെടും എന്നാണ് സഹാബത്ത് മനസ്സിലാക്കിയിട്ടുള്ളത് എന്നീ രണ്ട് ചരിത്രങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാർ പറയുന്നതും അങ്ങനെ തന്നെയാണ്. എന്നാൽ ഷാഫി മദബിലെ ചില പണ്ഡിതന്മാർ പറയുന്നത് ഏത് സമയത്തും ആവാം നിസ്കരിക്കാം എന്നുള്ളതാണ്. സാർ അഭിപ്രായ വ്യത്യാസമുണ്ട് മാത്രം, പക്ഷേ ആദ്യം പറഞ്ഞതിനാണ് തെളിവുള്ളത്. ഈ സമയത്ത് നിസ്കരിക്കൽ കറാഹത്താണ്. എപ്പോഴായി പറയുന്നതൊക്കെ അനിവാര്യ കാരണങ്ങളൊന്നും പ്രത്യേകിച്ചൊന്നും ഇല്ലെങ്കിലാ പറയുന്നത്. അയ് മയ്യത്ത് ഇപ്പൊ പെട്ടെന്ന് നിസ്കരിച്ചോളല്ലെങ്കിൽ അവിടെ ആകെ പ്രശ്നാവും. അങ്ങനെ അന്നലൊക്കെ മരിച്ചിട്ടുള്ള ഒരാളാണെങ്കിലോ പിന്നെ അവിടെ സമയമൊന്നും നോക്കേണ്ടതില്ല. മയ്യത്ത് ഇത്തിരി കാത്തുവെക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, കുട്ടി അഴിഞ്ഞ് വൃത്തികേടൊന്നും ആവില്ല എന്നുണ്ടെങ്കിൽ മാത്രമായി കാത്തുവെക്കില്ല. അല്ലെങ്കിലോ ഏത് സമയവും അവിടെ പ്രശ്നമല്ല. ഇനി വെയിറ്റ് ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമില്ലെങ്കിൽ ഈ സമയം അങ്ങോട്ട് കഴിഞ്ഞിട്ട് നിസ്കരിക്കലാണ് നല്ലത്, അല്ലാത്തത് അഭിനിഷണീയമല്ല എന്ന അഭിപ്രായത്തിലാണ് പണ്ഡിതന്മാരെ ചെന്നിട്ടുള്ളത്. അല്ലാഹു അൽ. ഇനി അഞ്ചാമത്തെ ചോദ്യം, ഒന്നിലധികം മയ്യത്തുകൾ ഉണ്ടാകുമ്പോൾ, അതായത് സ്ത്രീയുടെയും പുരുഷന്റെയും കുട്ടികളുടെയും ഒക്കെ മയ്യത്തുണ്ടായാൽ മയ്യത്തുകൾ മുമ്പിൽ വെച്ച് നമസ്കരിക്കുമ്പോൾ പ്രത്യേകം വല്ലതും ശ്രദ്ധിക്കാനുണ്ടോ? ശ്രദ്ധിക്കാനുണ്ട്. അതായത് ഇപ്പൊ കുറെ മയ്യത്തുകളുണ്ട് വിചാരിക്കും, അങ്ങനെ ഉണ്ടാകാലോ. ഒരു തോണി അപകടത്തിൽ കുറെ ആൾക്കാരാണ് മരിച്ചു, അതിൽ ആണുങ്ങളും പെണ്ണുങ്ങളും കുട്ടികളും ഒക്കെ ഉണ്ടാവും. അപ്പൊ മയ്യത്ത് ജനാസ ഇങ്ങനെ കൊണ്ടുവന്നു വെച്ചിരിക്കുകയാണ് പള്ളിയിൽ. ആരുടെ ജനാസയാണ് ഇമാമിന്റെ അടുത്ത് വെക്കേണ്ടത്? ആരുടേതാണ് അകത്തി അകത്തി വെക്കേണ്ടത്? ഹദീസിൽ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. പുരുഷന്റേതാണ് ഇമാമിന്റെ നേരെ മുമ്പിൽ വെക്കേണ്ടത്, അതിന്റെ അപ്പുറത്ത് കുട്ടികളുടെ, അതിന്റെ അപ്പുറത്ത് സ്ത്രീകളുടെ. സ്ത്രീയും കുട്ടിയാണെങ്കിലോ ആദ്യം ഇമാമിന്റെ നേരെ മുമ്പിൽ വെക്കേണ്ടത് കുട്ടിയുടെ മയ്യത്താണ്. അതിന്റെ പിന്നിൽ ഇവരെയോട് അടുത്ത സ്ഥലത്ത് വെക്കേണ്ടത് ആരുടേതാണ്? സ്ത്രീയുടെ മയ്യത്തുമാണ്. അതിന് നമുക്ക് ഹദീസിൽ തെളിവ് കാണാൻ സാധിക്കും.
അബൂദാവൂദിൽ ബാബു ഇദാ ഹദറ ജനായിസ റിജാലിൻ വ നിസാഇൻ മൻ യുഖദ്ദം, സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ജനാസകൾ ഒരുമിച്ച് കൂടിയാൽ ഏതാണ് കൂടുതൽ അടുത്ത് വെക്കേണ്ടത് മുന്തിക്കേണ്ടത് എന്നൊരു അധ്യായമുണ്ട്. അതിലൊരു ഹദീസ് ഉദ്ധരിക്കപ്പെടുന്നു, ഹാരിസ് ബിൻ ഔഫലിൽ നിന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അന്നഹു ശഹീദ ജനാസത്ത് ഉമ്മു കുൽതൂം ഇബ്നഹ, ഉമ്മു കുൽതൂം എന്ന സ്ത്രീ മരിച്ചു, അവളുടെ മകനും മരിച്ചു. ഫജാലുൽ ഗുലാം ഇമ്മായലിൽ ഇമാം, കുട്ടിയെ അവരുടെ മകനെ ഇമാമിന്റെ തൊട്ടടുത്താണ് മുമ്പിൽ വെച്ചത്. അപ്പൊ കൂട്ടത്തിൽ ഒരാൾ അൻകരുത്തുതായിരിക്ക, ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന ആൾ പറയുന്നു ഞാനത് നിഷേധിച്ചു, അത് പാടില്ല, സ്ത്രീരത്തെ ഉപയോഗിക്കണം എന്ന് ഞാൻ പറഞ്ഞു. ഒഫിൽ കൗമി, അന്നേരം ജനങ്ങളിൽ ആരൊക്കെയുണ്ട്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉണ്ട്, അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു തആലാ അൻഹു ഉണ്ട്, അബൂ ഖതാദത്ത് ഉണ്ട്, അബൂ ഹുറൈറ ഉണ്ട്, പ്രമുഖന്മാരൊക്കെ ഉണ്ട്. ആ സദസ്സിൽ വെച്ചിട്ട് ഞാൻ പറഞ്ഞു, ഇത് ശരിയായില്ലല്ലോ, കുട്ടിയുടെ മയ്യത്തല്ലല്ലോ വേറെ ഉപയോഗിക്കേണ്ടത്, സ്ത്രീ ആ സ്ത്രീയുടെ നിങ്ങൾക്ക് വലിയ ആളെ വെക്കും എന്ന് പറഞ്ഞു. അപ്പൊ ഈ സഹാബികളൊക്കെ പാടെ എന്നോട് പറഞ്ഞു, നീ എന്തിനാണ് എതിർത്തത്? കാലു ഹാദിഹി സുന്ന, ഇപ്പ ഇമാമി ചെയ്ത അതേപോലെ തന്നെയാണ് സുന്നത്ത്, കുട്ടിനെ തന്റെ മുമ്പിൽ അതിന്റെ ബാക്കിൽ സ്ത്രീ അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് എന്നവർ അദ്ദേഹത്തെ തിരിച്ചു. ഇത് അബൂദാവൂദിൽ നമുക്ക് കാണാൻ സാധിക്കും. അബൂദാവൂദിൽ 3193 ഹദീസായിട്ട് ഈ സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ് എന്നർത്ഥം. ഇതിങ്ങനെ വെക്കുന്നതിലുള്ള ക്രമം എങ്ങനെയാണ്, അതിലൊരു പ്രത്യേക സുന്നത്തുണ്ട് എന്നർത്ഥം. ആറാമത്തത്, ആത്മഹത്യ ചെയ്തവന് വേണ്ടി മയ്യത്ത് നമസ്കരിക്കാമോ? അതായത് ആത്മഹത്യ ചെയ്ത ആൾക്കാർക്ക് വേണ്ടി മയ്യത്ത് നമസ്കരിക്കാൻ പറ്റുമോ എന്നാണ് സംശയം. ഇതും ഒരു സ്ത്രീ വിശദീകരിക്കേണ്ടതാണ്. ജാബിർ ഇബ്നു സമറ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, അന്ന റജുലൻ ഖതല നഫ്സഹു ഫലം യുസല്ലി അലൈഹി നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇവന്റെ കാലത്ത് ഒരാൾ ആത്മഹത്യ ചെയ്തു, നബി അദ്ദേഹത്തിന് വേണ്ടി നിസ്കരിച്ചില്ല. തിർമിദിയിലുള്ള ഹദീസാണ്. ഇനി മുസ്ലിമിലൊരു ഹദീസുണ്ട്, നസാഇയിലും ഒരു ഹദീസുണ്ട്. മുസ്ലിമിലുള്ളത് എങ്ങനെയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ ഒരു ജനാസ കൊണ്ടുവരപ്പെട്ടു. അയാൾ എന്താ ചെയ്തത്? ഖതല നഫ്സഹു ബിമശാഖിത, കത്രിക കൊണ്ട് കുത്തിയിട്ട് അയാൾ ആത്മഹത്യ ചെയ്തു. ഫലം യുസല്ലി അലൈഹി, നബി അദ്ദേഹത്തിന് വേണ്ടി നിസ്കരിച്ചില്ല. ഇത് മുസ്ലിമിലുള്ള ഹദീസാണ്. ഇതേ സംഭവം തന്നെ ഇമാം നസായി അദ്ദേഹത്തിന്റെ സുനനിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇങ്ങനെയാണ്, ആ മയ്യത്ത് കൊണ്ടുവരപ്പെട്ടപ്പോ ഇങ്ങനെ ആത്മഹത്യ ചെയ്ത മയ്യത്താണെന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അമ്മ അന ഫല ഉസല്ലി അലൈഹി, ഞാൻ അദ്ദേഹത്തിന് വേണ്ടി നിസ്കരിച്ചില്ല. നിസ്കരിച്ചോളി, അപ്പൊ നബി നിസ്കരിച്ചില്ല. അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിൽ, മുസ്ലിമിലുള്ള ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ, നബി നിസ്കരിച്ചില്ല എന്ന ഈ തെളിവിന്റെ വ്യാഖ്യാനത്തിൽ ഇമാം നവവി അദ്ദേഹത്തിന്റെ ശർഹ് മുസ്ലിമിൽ എഴുതുകയാണ്, وفي هذا الحديث دليل لمن يقول لا يصلى على قاتل نفسه لعصيانه. ആത്മഹത്യ ചെയ്ത മനുഷ്യൻ അവൻ ചെയ്തതൊരു വല്ലാത്ത തെറ്റായിപ്പോയി എന്നതിന്റെ പേരിൽ നിസ്കരിക്കരുത് അവന് വേണ്ടി എന്ന് പറയുന്ന ആളുകൾക്ക് ഇതാണ് തെളിവ്. വഹാദാ മദ്ഹബു ഉമർ ബിൻ അബ്ദുൽ അസീസ് വൽ ഔസായി, ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെയും ഇമാം ഔസായിയുടെയും അഭിപ്രായം, ആത്മഹത്യ ചെയ്ത ആൾക്കാർക്ക് വേണ്ടി നിസ്കരിക്കാതെ കൊണ്ടുപോയിട്ട് മറമാടണം എന്നാണ്. എന്നാൽ വഖാല അൽ ഹസൻ വന്നഖലി വഖസാദ വമാലിക് വഅബൂ ഹനീഫ വശാഫിഇ വജമാഹീറുൽ ഉലമായി, ഇമാം ഹസൻ, നഖലി, ഖതാദത്ത്, ഇമാം മാലിക്, ഇമാം അബൂ ഹനീഫ, ഇമാം ശാഫിഇ വജമാഹീറുൽ ഉലമായി, ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും പറയുന്നത് ഉസല്ല അലൈഹി, അദ്ദേഹത്തിന് വേണ്ടി നിസ്കരിക്കപ്പെടണം എന്നാണ്. ആത്മഹത്യയുടെ മയ്യത്തിനെ നിസ്കരിക്കണം. വജാബു അൻ ഹാദൽ ഹദീസി ബിഅന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ലം യുസല്ലി അലൈഹി ബിനഫ്സിഹി, നബി ആത്മഹത്യ ചെയ്ത ആൾക്ക് വേണ്ടി നിസ്കരിച്ചില്ല എന്ന് പറയുന്ന ഹദീസിന് ഇവർ മറുപടി കൊടുക്കുന്നത് ഇങ്ങനെയാണ്, അത് നബി അങ്ങനെ ചെയ്തത് ഇതുപോലത്തെ പണിയിന് ആരും മേലാലി ചെയ്യരുത് എന്നുള്ളതിന് വേണ്ടിയുള്ള കർശനമായ ഒരു പാഠം നൽകാനാണ് നബി നിസ്കരിക്കാതിരുന്നത്, മറ്റുള്ളവരോട് നിസ്കരിക്കാൻ അനുവാദം കൊടുത്തിട്ടുണ്ട്. സഹാബത്ത് അദ്ദേഹത്തിന് വേണ്ടി നിസ്കരിച്ചിട്ടുമുണ്ട്. ഇതേതുപോലെയാണ് ആദ്യകാലത്ത് കടബാധ്യതകളുള്ള മയ്യത്ത് വന്നാൽ നബി നിസ്കരിക്കില്ലായിരുന്നു, മയ്യത്തിന്റെ പള്ളിയിൽ കൊണ്ടുവന്നാൽ അല്ലെങ്കിൽ വക്കയിലേക്ക് കൊണ്ടുവന്നാൽ നബി ചോദിക്കും ഇയാൾക്ക് വല്ല കടമുണ്ടോ, കടുണ്ടെങ്കിൽ നബി അദ്ദേഹത്തിന് വേണ്ടി ഞാൻ നിസ്കരിക്കൂല, സല്ലു അലാ സാഹിബിക്കും, നിങ്ങൾ നിസ്കരിച്ചോളൂ എന്ന് പറഞ്ഞ നബി സാഹബത്തിന് വിട്ടുകൊടുക്കും, നബി നിസ്കരിക്കാതെ മാറുക. അതിനാ യാതൊരു ലക്ഷ്യമില്ല, കാര്യമില്ലാതെ കടം ഇങ്ങനെ വാങ്ങിക്കൂട്ടും, കൊടുക്കണം എന്നുള്ളൊരു മനസ്സുമില്ല. ഈ കടം ഇങ്ങനെ വാങ്ങാൻ മാത്രം പഠിച്ച ആൾക്കാർ കൊടുക്കാൻ തീരെ അറിയില്ല. ആ ഒരു കാര്യം ഏറ്റവും വലിയ പാതകമാണ്. മനുഷ്യന്റെ നാളെ അവന്റെ റൂഹിന്റെ കാര്യത്തിൽ, അവന്റെ പ്രശ്നത്തിൽ തീരുമാനമെടുക്കപ്പെടാതെ കിടക്കാൻ വരെ കാരണമാകും കടം കിട്ടാതിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് നബി ഈ കടം വാങ്ങിയിട്ട് കൊടുക്കാത്തവരെ പറ്റി അതിന്റെ ഗൗരവം സൂചിപ്പിക്കാനാണ് നബി എന്ത് ചെയ്താണ് നിസ്കരിക്കാതിരുന്നത്, മറ്റുള്ളവരോട് നിസ്കരിക്കാൻ പറഞ്ഞു. അപ്പൊ അതേപോലെ തന്നെയാണ് ഇതിലും ആത്മഹത്യ എന്നുള്ളത് ഇനി ആരും അതിന് തയ്യാറാകരുത്, അത്രയും വലിയൊരു കുറ്റാണത് എന്ന് മനസ്സിലാക്കാനാണ് നബി തിരുമേനി മാറി നിന്നത്. എന്നാൽ സഹാബത്ത് നിസ്കരിച്ചിട്ടുമുണ്ട്, സ്വഹാബത്ത് നിസ്കരിച്ചിട്ടുമുണ്ട്, അതുകൊണ്ട് അങ്ങനെ നിസ്കരിക്കാം. ഇത് ശർഹ് മുസ്ലിമിൽ ഇമാം നവവി അദ്ദേഹത്തിന്റെ ശർഹ് മുസ്ലിമിന്റെ 7th volume 47th page എഴുതിയിട്ടുണ്ട്.
ഇമാം അഹമ്മദിന്റെ അഭിപ്രായത്താണ് അഹമ്മദ് ഇബ്നു ഹംബൽ പറയുന്നത്, ലാ യുസല്ലി ഇമാമു അലാ ഖാതിലി നഫ്സി, ആത്മഹത്യ ചെയ്ത ആൾക്ക് വേണ്ടി ഇമാമ് നിസ്കരിക്കരുത്, മറ്റുള്ളവരൊക്കെ നിസ്കരിക്കട്ടെ. കാരണം നബി നിസ്കരിക്കാതെ മാറിതെന്ന് അനുയായികളോട് നിസ്കരിക്കാൻ പറയല്ലോ. അപ്പൊ ആ സുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ നിസ്കാരത്തിന് ഒരു സ്ഥലത്ത് നേതൃത്വം കൊടുക്കുന്ന ഇമാം ആരാണെങ്കിൽ അയാൾ നിസ്കരിക്കാതെ മാറി നിൽക്കുക, മറ്റുള്ളവർ നിസ്കരിക്കട്ടെ. ഈ അഭിപ്രായമാണ് ഹദീസുമായിട്ട് യോജിച്ചു കാണുന്നത്. ഇമാം അഹമ്മദ് ഇബ്നു ഹംബലിന്റെ ഈ അഭിപ്രായത്തിനാണ് ഹദീസുമായി കൂടുതൽ യോജിപ്പുള്ളത്. നബി മാറിയിരുന്നു, മറ്റുള്ളവർ നിസ്കരിക്കാൻ പറഞ്ഞു. അപ്പൊ എന്തിനാണ് അറിയപ്പെടുന്ന ഒരു നേതാവ് അല്ലെങ്കിൽ സ്ഥാനമുള്ള ഒരു വ്യക്തി ഇത് മാറി നിൽക്കുക? എന്തിന്? ആ അയാൾ അദ്ദേഹത്തിന് വേണ്ടി നിസ്കരിച്ചില്ല, എന്ത് ആത്മഹത്യ ചെയ്തു, മേലാൽ ആരോ പണിക്ക് ചെയ്തു പോണ്ട എന്ന ആളുകൾക്കിടയിൽ ഒരു സംസാരം ഉണ്ടാകാൻ, ഈ തെറ്റിന്റെ ഗൗരവത്തെ പഠിപ്പിക്കാൻ വേണ്ടി ഇമാം മാറി നിൽക്കുക, മറ്റുള്ളവരെതിരവർക്ക് വേണ്ടി നിസ്കരിക്കപ്പെടട്ടെ. ഇങ്ങനെ വിവിധ അഭിപ്രായങ്ങളാണ് ഈ വിഷയത്തിലുമുള്ളത്. അല്ലാഹു അഅലം. ഇനി ഏഴാമത്തെ ചോദ്യം, മയ്യത്ത് നപുംസക ലിംഗമാണെങ്കിൽ ഇമാമിന്റെ സ്ഥാനം എവിടെയായിരിക്കണം? അതായത് നമ്മൾ പറഞ്ഞിരുന്നു, പുരുഷനാണെങ്കിൽ ഇന്ന ഭാഗത്ത്, നെഞ്ചിന്റെ ഭാഗത്ത്, തലയുടെ ഭാഗത്താണ് ഇമാം നിൽക്കേണ്ടത്. സ്ത്രീയാണെങ്കിൽ ഇങ്ങനെ മധ്യഭാഗത്താണ് നിൽക്കേണ്ടത് ഇമാം നിൽക്കേണ്ട സ്ഥാനം. അപ്പൊ ആണും പെണ്ണും കെട്ടവന്റെ മയ്യത്താണെങ്കിലോ എന്നാ ചോദ്യം. നപുംസക ആണെങ്കിൽ എവിടെയാ ഇമാമ് നിൽക്കുകയാണ്? അത് ഞാൻ കുറെ പരിശോധിച്ചു, ഞാൻ എവിടെയൊന്നും കണ്ടില്ല. കുറെ പരിശോധിച്ച് നോക്കി, സ്ഥലങ്ങൾ നൽകപ്പെടെ എല്ലാം പരിശോധിച്ച് നോക്കി, എനിക്കൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ ഞാൻ എനിക്ക് പരിചയമുള്ള ചിലരോടൊക്കെ ചോദിച്ചു നോക്കിയപ്പോൾ കിട്ടിയ ഒരു അഭിപ്രായം. പിന്നെ നപുംസക ആണെങ്കിലും ആണും പെണ്ണും പെട്ടവനാണെങ്കിലും ഏതിക്ക അവന് കൂടുതൽ പങ്കെന്ന് നോക്കാം. ഇങ്ങനെ ത്രൈണതയാണോ കൂടുതൽ എന്ന അവന് സ്ത്രീകളുടെ വിധിയാണ്. സ്ത്രീകളുടെ പോലെ ഡ്രസ്സൊക്കെ ധരിച്ച് ആ രൂപത്തിലുള്ള അവയവങ്ങളൊക്കെ അവന് കൂടുതൽ ത്രൈണതയാണ് കൂടുതലെങ്കിൽ അവനാരാണ്? സ്ത്രീയുടെ വിധിയാണ് അവനുള്ളത്. അതല്ല, പുരുഷത്വം, പുരുഷലക്ഷണമാണ് കൂടുതലുള്ള അങ്ങനത്തെ നപുംസകാണെങ്കിലോ എന്നാ പുരുഷന്റെ വിധിയാണുള്ളത്. ഈ അഭിപ്രായം, ഈ രണ്ടും ഇല്ലാത്ത ഒന്നും മനസ്സിലാവില്ല. എന്നാലോ, എന്നാ പിന്നെ പുരുഷനും സ്ത്രീയും എന്നാവുമ്പോ മുൻതൂക്ക എല്ലാ വിഷയത്തിലും പുരുഷനാണ്. അപ്പൊ പുരുഷന്റെ വിധി കൊടുത്തിട്ട് പുരുഷന് നിസ്കരിക്കുന്ന ആ ഭാഗത്ത് നിൽക്കുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും നിൽക്കുക. അല്ലാഹു അഅലം. വേറെ ഇതിന് മറ്റൊന്നും പറയാൻ നമുക്ക് നിർവാഹമില്ല. അങ്ങനെ കെടുതൊരു കിതാബും ഞാൻ കണ്ടതല്ല, ഞാൻ പറയുന്നതാണ്. നല്ലതെങ്കിൽ അള്ളാഹു, തെന്തെടുത്തുന്ന വല്ല അബാധതയാണെങ്കിൽ അള്ളാഹു നമുക്ക് പുറത്തുതരട്ടെ. കാരണം ഈ വിഷയത്തിൽ എന്റെ പരിശോധനയിൽ എനിക്ക് അത്രയും മനസ്സിലായി. പിന്നെ എട്ടാമത്തെ ചോദ്യം, മയ്യത്ത് നമസ്കാരത്തിൽ അവസാനത്തെ പ്രാർത്ഥനകൾ മനസ്സിൽ തട്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി മലയാളത്തിൽ പ്രാർത്ഥിക്കാൻ പറ്റുമോ? അറബി ഭാഷ അറിയാത്തവർക്ക് നിസ്കാരത്തിൽ എങ്ങനെ പ്രാർത്ഥിക്കും, അങ്ങനെ ചെയ്യാൻ പറ്റുമോ? ചുരുക്കം പറയുന്ന വളഞ്ഞിരുന്ന ചോദ്യം എന്ന് പറഞ്ഞാൽ, മയ്യത്ത് കരിക്കാൻ അറിഞ്ഞുകൂടാ, ഞാൻ എന്താ ചെയ്യാൻ ആണ് അതിന്റെ അർത്ഥം. മയ്യത്തിസ്കരിക്കാൻ വിവരല്ല, എന്നാ പിന്നെ ബന്ധപ്പെട്ട ഒരാൾ മരിക്കും ചെയ്ത് നിസ്കരിക്കണ്ടേ? മാറി നിൽക്കുകയാണോ വേണ്ടത്? ഒരിക്കലും മാറി നിൽക്കരുത്, അറിയില്ലെങ്കിലും നിസ്കരിക്കും. നിസ്കരിക്കുമ്പോ ഫാത്തിഹയും സലാത്തും ഒക്കെ ഇനിയിപ്പോ അറിയലോ. പിന്നെ കാതൽ അതിന്റെ പ്രാർത്ഥനയാണ്. അപ്പൊ പ്രാർത്ഥനയിൽ ഒരാൾക്ക് അറബിയിലല്ലെങ്കിലും കയ്യും കിട്ടിയത് എന്താണെങ്കിൽ അറബിയിൽ അറിയുന്നത് അള്ളാഹുന്ന വസ്ത്രല്ലോ ഉറങ്ങുന്നതിലും പറഞ്ഞൂടെ, അതെങ്ങനെയൊന്ന് പറയാം മനസ്സിലാക്കിയിട്ട്. ഇത് പുറത്തു കൊടുക്കണേ, പുറത്തു കൊടുക്കണേ, പുറത്തു കൊടുക്കണേ. പിന്നെ ഇതിന്റെ ഈ ആശയങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ, എന്തൊക്കെയാണെങ്കിൽ പറയുന്നത്, ഖബർ വിശാലാക്കണേ, അദ്ദേഹത്തിന്റെ ഭാഗങ്ങൾ കൈ കൊടുക്കണേ. അപ്പൊ ആ രൂപത്തിൽ തന്റെ മാതാവിന് വേണ്ടി, അല്ലെങ്കിൽ ഈ മയ്യത്തിന് വേണ്ടി, പരലോകമോക്ഷത്തിന് വേണ്ടി അദ്ദേഹത്തിന് ഗുണം കിട്ടാവുന്ന ഏതൊക്കെ ആശയങ്ങളുള്ള പ്രാർത്ഥനകൾക്ക് വേറെ അറിയാമോ അറബിയിൽ? അത് ചൊല്ല, ഒന്നും അറബി ഒന്നും അറിയില്ലേ, ഒന്നും അറിയില്ലേ, മിണ്ടാതെ അവിടെ നിന്ന് മനസ്സുകൊണ്ട് അങ്ങനെ കേണു പറഞ്ഞോട്. എന്നാലും നിസ്കാരം ഒഴിവാക്കണ്ട, കാരണം എന്നാലും നമ്മൾ എന്ത് ചെയ്യരുത്, ഒഴിവാക്കുക. അപ്പൊ അതാണ്, ഞാൻ അറിയില്ലെങ്കിൽ വളരെ പങ്കെടുത്തിട്ട് മനസ്സിൽ ഇങ്ങനെ പ്രാർത്ഥന എന്നപ്പോൾ ഇങ്ങനെ നാവുകൊണ്ട് ഇങ്ങനെ പറയലൊരു നിർബന്ധ ഘടകമല്ലല്ലോ. അറിയില്ലെങ്കിൽ പിന്നെ നമ്മൾ മനസ്സിൽ, എന്നാലും മലയാളത്തിൽ ഇങ്ങനെ പറയണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത്. മലയാളത്തിൽ അങ്ങനെ പറയാൻ തെളിവൊന്നുമില്ല. ഇത് പറച്ചോനെ എനിക്ക് പുറത്തു കൊടുക്കണേ, ചെറുപ്പെ കബർ വിശാലാക്കണേ എന്നിങ്ങനെ നിന്ന് പറയാൻ തെളിവ് കാണുന്നില്ല. അതുകൊണ്ട് മനസ്സിൽ ഇങ്ങനെ ആത്മാർത്ഥമായി മനസ്സിൽ തട്ടിയിട്ട് മനസ്സുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിക്കാം. ഇതുപോലെ നമ്മൾ സുജൂദിലൊക്കെ കിടക്കുമ്പോൾ ഇങ്ങനെ മലയാളത്തിലല്ലല്ലോ, നമ്മൾ അറബിയിലൊക്കെ അറിയാവുന്ന പ്രാർത്ഥനകളൊക്കെ ഇല്ലേ, പിന്നെ നമ്മുടെ മനസ്സുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നമ്മളെ മനസ്സ് വായിക്കാൻ അറിയാവുന്ന തമ്പുരാന്റെ മുമ്പിലാണല്ലോ നമ്മൾ സുജൂദിൽ കിടക്കുന്നത്. ഇതേപോലെ നമ്മുടെ മനസ്സിന്റെ ഉള്ളിലുള്ളത് കൃത്യമായി അറിയാവുന്ന നാഥന്റെ മുമ്പിലാണ് നമ്മൾ കൈയെട്ടി നിൽക്കുന്നത്. അതുകൊണ്ട് ഇതിങ്ങനെ അറിയാത്ത പഠിക്കാത്തത് അവന്റെ കുറ്റം, അന്നിപ്പോ ഇവിടെ വിഷയമല്ല. ഞാരുപോലെ ലാസ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഒരു കിട്ടൽ കിട്ടിപ്പോയിട്ടുണ്ടടാ എന്നും പറഞ്ഞ് ആ മയത്തിക്കാരൻ പഠിച്ചില്ലെന്ന് വലിയ വിരോധമൊന്നുമില്ല, എന്നിട്ട് ഇങ്ങനെ മലയാളത്തിൽ ഇങ്ങനെ ഓർത്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുള്ള ആ ബാലുമ്മൽ ആരും തൂങ്ങണ്ട, പഠിച്ചോളൂ, കണിശമായി പഠിച്ചോളൂ. വല്ലവർക്കും പെട്ടെന്ന് എന്തെങ്കിലും സംഭവികാസങ്ങൾ സംഭവിച്ചെങ്കിൽ മാത്രം ഇങ്ങനെ ചെയ്യാം. കരിക്കാരെ മാറി നിൽക്കുന്നതിനേക്കാൾ നല്ലത് ഇങ്ങനെ നിന്നിട്ട് മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കലാണ് എന്ന് മനസ്സിലാകുന്നു. അള്ളാഹു അഅലം. ഇത്രയും കാര്യങ്ങളാണ്.
നമ്മുടെ സമയം അവസാനിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാ ഇനി ബാക്കിയുള്ള ചോദ്യങ്ങൾ, ഇപ്പൊ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ ഇതിൽ വന്നിട്ടുണ്ട്, ബാക്കി ഉള്ള ചോദ്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യത്തിന്റേതായ ശരിയായ വഴിയിലൂടെ സഞ്ചരിക്കുവാനും ആ രൂപത്തിൽ തന്നെ ജീവിക്കുവാനും കാര്യങ്ങൾ പഠിച്ച് വ്യക്തമായി കർമ്മങ്ങൾ അനുഷ്ഠിക്കുവാനും നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാകട്ടെ. ഈമാനോടുകൂടെ മരിക്കുവാനുള്ള ഭാഗ്യം അല്ലാഹു നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. اللهم ربنا تقبل منا انك انت السميع العليم ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما ربنا اصرف عنا عذاب جهنم ان عذابها كان غراما انها ساءت مستقرا ومقاما ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم ربنا لا تؤاخذنا ان نسينا او اخطأنا واخر دعوانا ان الحمد لله رب العالمين والسلام عليكم ورحمه الله وبركاته.